إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سنهدن رايا سهودر المار سهودر غلائم അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ പരസ്പരം സഹായിച്ചും അതുപോലെ തന്നെ സഹകരിച്ചും കൂട്ടുകൂടിയുമെല്ലാം ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ കൂട്ടുകെട്ടിന്റെ സ്വാധീനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്നത് ഒരു അനിഷേധ്യമായ സത്യമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർറജുലു അലാ ദീനി ഖലീലിഹി എന്നാണ്. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കൂട്ടുകൂടുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിത്തരുന്ന രൂപത്തിലുള്ള കൂട്ടുകാരെയാണ് കൂട്ടുകാരായി കൊണ്ട് സ്വീകരിക്കേണ്ടത്. കൂട്ടുകൂടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് കാണാം. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ് ഇല്ലൽ മുത്തഖീൻ. അൽ അഖില്ലാഉ കൂട്ടുകാർ, യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്, അന്നേ ദിവസം അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളല്ലാത്ത കൂട്ടുകാർ എന്നാണ് പറഞ്ഞത്. പരലോകത്ത് നാളെ ദുനിയാവിലേറ്റവും വലിയ കൂട്ടുകാരായി ജീവിച്ചിരുന്ന ആളുകൾ ഏറ്റവും വലിയ ശത്രുക്കളായിക്കൊണ്ടാണ് കടന്നു വരിക എന്നാണ്. പരലോകത്തും ഇഹലോകത്തും ഒരുപോലെ കൂട്ടുകാരായിക്കൊണ്ടുണ്ടാകണമെങ്കിൽ മുത്തഖീങ്ങളായ കൂട്ടുകാരായിരിക്കണമെന്നതുമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ കൂട്ടുകെട്ടല്ലാത്ത മുഴുവൻ കൂട്ടുകെട്ടുകളും ഈ ദുനിയാവിൽ നിന്നും നമ്മൾ വിട പറയുന്നതോടുകൂടി അത്
അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന കൂട്ടുകെട്ടുകളാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്താണ് സൂറത്ത് സുഖ്റുഫിൽ ഇപ്പോൾ പാരായണം ചെയ്യപ്പെട്ടത്. പണ്ഡിതന്മാർ മൂന്ന് തരത്തിലുള്ള കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു തരാറുണ്ട്. അതിൽ ഒന്നാമത്തെ കൂട്ടുകാരനെന്ന് പറയുന്നത് സദീഖുൽ മൻഫഅ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സദീഖുൽ മൻഫഅ എന്ന് പറഞ്ഞാൽ തനിക്ക് അവന്റെ അടുക്കൽ ഉപകാരമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഉപകാരം കിട്ടുന്ന കാലഘട്ടം അത്രയും അവന്റെ കൂടെ കൂട്ടുകാരനായിക്കൊണ്ട് അയാൾ ഉണ്ടാകും. തനിക്ക് ഉപകാരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഉപകാരം ലഭിക്കുന്ന ആളുകളെ കൂട്ടുകാരായിക്കൊണ്ട് തെരഞ്ഞ് അന്വേഷിച്ചവർ പോവുകയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകെട്ടിന്റെ ആകെ അടിസ്ഥാനമെന്ന് പറയുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതികമായ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ പണമുള്ളവന്റെ കൂടെ അവനുണ്ടാകും. അതുപോലെ തന്നെ അവന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന, അവന്റെ കാര്യങ്ങൾ നടത്തുവാൻ സൗകര്യം നൽകുന്ന കൂട്ടുകാരുടെ കൂടെ അവനുണ്ടാകും. പണം ഇല്ലാതെയായി കഴിഞ്ഞാൽ അടുത്ത ആളുടെ അടുക്കലേക്ക് അവന്റെ കൂട്ടുകെട്ട് മാറ്റുകയും ചെയ്യും. പണ്ഡിതന്മാർ പറഞ്ഞ അവരാണ് അശർ അസദാഖ, കൂട്ടുകാരുടെ കൂട്ടത്തിലെ ഏറ്റവും ഷറായ, ഏറ്റവും കുഴപ്പം പിടിച്ച, ഏറ്റവും മോശക്കാരായ കൂട്ടുകാരെന്നാൽ. കൂട്ടുകൂടേണ്ടത് ഒരിക്കലും തന്നെ ഒരാളുടെ സ്വത്തോ സമ്പത്തോ ധനമോ അതല്ലെങ്കിൽ അയാളുടെ മഹത്വമോ ഒന്നും കണ്ടുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൂട്ടുകാരാണ് നമ്മളെങ്കിൽ അത്തരം ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അത്തരത്തിലുള്ള കൂട്ടുകാരാണ് നമുക്കുള്ളത് എങ്കിൽ അവരെ മാന്യമായി ഈ സ്വഭാവത്തിന്റെ ദൂഷ്യതയും അതുപോലെ തന്നെ അതിന്റെ പ്രശ്നങ്ങളുമെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരെ ഏറ്റവും നല്ല കൂട്ടുകാരന്റെ രൂപത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടവരുമാണ് നമ്മളെന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് സദാഖ അൽ മലദ്ദ എന്നാണ്, അതല്ലെങ്കിൽ സദീഖു അൽ മലദ്ദ എന്നൊക്കെയാണ് പറഞ്ഞത്. ലദ്ദത്തുമായി ബന്ധപ്പെട്ട്, ആനന്ദവുമായി ബന്ധപ്പെട്ട്, ആസ്വാദനവുമായി ബന്ധപ്പെട്ട കൂട്ടുകാരനാണ്. ആസ്വാദനം എവിടെയുണ്ടോ അവിടെയെല്ലാം അവരുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധ കാര്യമായിട്ടുണ്ടാവുക കളികളിലും തമാശകളിലും വിനോദങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. ഒരിക്കലും തന്നെ കാര്യഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തോ അതല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തോ ഒന്നും അവരുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് കാണാം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറയും ഇതിൽ മതപരമായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല, മതപരമായതൊന്നും പറയാൻ പാടില്ല, ഇത് തമാശകളും വിനോദങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നൊക്കെ നിബന്ധനകൾ പറയുന്ന ചില ഗ്രൂപ്പുകൾ കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഗ്രൂപ്പിൽ ചേരാൻ തന്നെ പാടുള്ളതല്ല എന്നതാണ്. കാരണം നമുക്കുള്ള യഥാർത്ഥത്തിലുള്ള ആസ്വാദനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുള്ള സ്വർഗത്തിലാണ്. ദുനിയാവ് എന്നുള്ളത് പരലോകം നേടിയെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള ലോകമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രാക്കഥകൾ പറഞ്ഞും സുബ്ഹ് ജമാഅത്തുകൾ നഷ്ടപ്പെടുമാറു രൂപത്തിലുള്ള രാത്രിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും സുബ്ഹിക്ക് പള്ളിയിലെത്തുവാൻ കഴിയാത്ത രൂപത്തിലുള്ള, അതിന് നമ്മെ സഹായിക്കാത്ത രൂപത്തിലുള്ള കൂട്ടുകാരാണ് നമുക്കുള്ളത് എങ്കിൽ ആ കൂട്ടുകാരും നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് വരുന്ന സമയത്ത് നമ്മുടെ ശത്രുക്കളായിരിക്കും, നമ്മൾ അവരുടെയും ശത്രുക്കളായിരിക്കുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് അല്ലാഹ് പറഞ്ഞത്, അൽ അഖില്ലാഉ യൗമ ഇദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ. മുത്തഖീങ്ങളല്ലാത്ത കൂട്ടുകാർ പരസ്പരം അന്നേ ദിവസം അഥവാ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ഷറയിൽ അവരെല്ലാം പരസ്പരം ശത്രുക്കളായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്.
ഈ രണ്ട് വിഭാഗം നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗക്കാരും ഈ പറഞ്ഞ ശത്രുപട്ടികയിലാണ് ഉണ്ടാകുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഭാഗം ആളുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അസ്വദീഖുൽ ഫദീൽ അല്ലെങ്കിൽ അസ്വദാഖത്തുൽ ഫദീല അഥവാ ശ്രേഷ്ഠമായ കൂട്ടുകെട്ട് എന്നാണ്. അഥവാ ശ്രേഷ്ഠമായ കൂട്ടുകെട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ തമ്മിൽ പരസ്പരം കാണുമ്പോഴും അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോഴുമെല്ലാം അവർക്ക് ചർച്ച ചെയ്യാനുള്ളത് അവരുടെ പരലോക വിജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ അവർക്ക് പരസ്പരം കൈകാര്യം ചെയ്യുവാനുള്ളത് മതപരമായിട്ടുള്ള ചർച്ചകളാണ്, മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി ജീവിക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചും അതിനുവേണ്ട സൌകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും അത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള ചർച്ചയുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. മറ്റു ലബ്ധത്തുകളുടെ പിന്നാലെ പോകുന്നവരല്ല അവർ. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളുടെ പക്കൽ നിന്നും ലഭിക്കുന്നതായ ഭൌതിക നേട്ടങ്ങൾ കണ്ടുകൊണ്ട് കൂട്ടുകൂടുന്നവരല്ല, മറിച്ച് തന്നെ തന്റെ ദീനിന്റെ മാർഗത്തിൽ സഹായിക്കുന്ന, തന്നെ നാളെ പരലോകത്ത് രക്ഷിക്കുവാൻ കഴിയുന്ന, തനിക്ക് ഉപദേശം നൽകുവാൻ കഴിയുന്ന, താൻ തെറ്റിലേക്ക് പോകുന്ന സമയത്ത് അരുതെന്ന് പറഞ്ഞ് തന്റെ കൈപിടിക്കുവാൻ കഴിയുന്ന കൂട്ടുകാരനായിരിക്കണം തനിക്കുണ്ടാകേണ്ടത് എന്ന ഉത്തമ ബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും അത്തരം കൂട്ടുകാരെന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരെക്കുറിച്ചാണ് പറഞ്ഞത് അസ്വദാഖത്തുൽ ഫദീല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മൾ ആലോചിച്ചു നോക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഏത് രൂപത്തിൽ ഈ രൂപത്തിലുള്ള കൂട്ടുകാരെയല്ലാതെ നമ്മൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് സംഭവിക്കുവാനുള്ളത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും എന്നത് തന്നെയാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത് കാണാം, ഇന്ന കുല്ല സദാഖത്തിൻ വസഹാബത്തിൻ ലിഗൈരില്ലാഹി സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് പുറമേയുള്ള അഥവാ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഉള്ളതല്ലാത്തതായ മുഴുവൻ കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമെല്ലാം ഫഇന്നഹ തൻഖലിബു യൗമൽ ഖിയാമത്ത് അദാവ, നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിൽ അത് അദാവത്തായി കൊണ്ട് മാറുന്നതാണ്. കൂട്ടുകെട്ട് എന്നതിന് പകരം പരലോകത്തത് വരുന്ന സമയത്ത് അത് ശത്രുക്കളായി കൊണ്ടവർ മാറുന്നതാണ്. ഇല്ലാ മാ കാന ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടം അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് കൂട്ടുകൂടിയവർ ഒഴികെ എന്നാണ്. ഫഇന്നഹു ദാഇമുൻ ബിദവാമിഹി, അതെ അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് കൂട്ടുകൂടിയ കൂട്ടുകാരുടെ സംബന്ധിച്ചിടത്തോളം അവരെന്നെന്നും കൂട്ടുകാരായിരിക്കും, അവരെന്നെന്നും കൂട്ടുകാരായിരിക്കും. രണ്ട് ആളുകളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രണ്ട് കൂട്ടുകാരുടെ പ്രത്യേകത, ആ രണ്ട് കൂട്ടുകാരുടെ പ്രത്യേകത നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം അവർക്ക് അല്ലാഹു തണലിട്ടു നൽകുമെന്നാണ്. എന്താണ് അവരുടെ പ്രത്യേകത? തഹാബ്ബാ ഫില്ലാ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്. വതഫറക ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ടവർ മരിച്ചു പിരിഞ്ഞവരുമാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സ്നേഹിച്ചു ജീവിച്ചു ഒന്നിച്ചങ്ങനെ നടന്നു. അതുപോലെ തന്നെ പരസ്പരം സഹായിച്ചുകൊണ്ടും പരസ്പരം കൂട്ടുകൂടിക്കൊണ്ടും ഇബാദത്തിലായിക്കൊണ്ടുമൊക്കെ അവർ പരസ്പരം ജീവിക്കുന്നവരായിരുന്നു. എന്നിട്ടവർ മരിച്ചു പോകുന്നവരും ആ കൂട്ടുകെട്ടിൽ ആയിക്കൊണ്ടിരിക്കെ തന്നെയാണ്. അവന് തന്റെ കൂട്ടുകാരനെക്കുറിച്ച് മോശമായ അഭിപ്രായമില്ല, തന്റെ കൂട്ടുകാരനെക്കുറിച്ച് മറ്റു ഭൌതികമായ രൂപത്തിലുള്ള മറ്റു അജണ്ടകളൊന്നുമില്ല അവനെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലായിക്കൊണ്ടവൻ മരിച്ചു പോകുമ്പോ അത്തരം ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാമെന്ന് പറയുന്നത് പരലോകത്ത് അല്ലാന്റെ തണല് മാത്രമുള്ള ദിവസം തണൽ നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഐനൽ മുതഹാബീന ഫിയ, എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ എന്ന് നാളെ പിറ്റേന്ന് പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അല്ലാഹു ചോദിക്കുമെന്നത് സഹീഹായ ഹദീസുകളിൽ വന്നതാണ്. അവർക്ക് ഞാൻ തണൽ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, കൂട്ടുകെട്ടിന്റെ സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തഖ്വയിൽ അധിഷ്ഠിതമായ കൂട്ടുകെട്ടായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ പരലോക വിജയത്തിലേക്ക് നമ്മെ കൈപിടിച്ചെത്തിക്കുന്ന കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഭൌതിക രംഗത്ത് മാത്രം ശ്രദ്ധിച്ച്
ഹറാമും ഹലാലും നോക്കാതെ പണം സമ്പാദിക്കുന്ന രംഗത്തും അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങളുടെ രംഗത്തും അതുപോലെ തന്നെ ഭൗതിക ആസ്വാദനങ്ങളുടെ രംഗത്തുമൊക്കെ സഹായിക്കുന്ന കൂട്ടുകാരെ മാത്രം തെരഞ്ഞെടുക്കുമ്പോ, തെരഞ്ഞുപിടിച്ച് നടക്കുമ്പോ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് അവർ നമ്മുടെ ശത്രുക്കളും നമ്മൾ അവരുടെ ശത്രുക്കളുമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തിനോടായി കൊണ്ട് പറയുന്നത് കാണാം. വഖാല ഇന്നമത്തഖത്തും മിൻ ദൂനില്ലാഹി ഔസാനൻ മവദ്ദതം ബൈനക്കും. ഇതാ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, വിഗ്രഹാരാധന എന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ പോലും നിങ്ങൾ വിഗ്രഹാരാധകരായി മാറുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ്. കാരണം എന്താണ്? തന്റെ കൂട്ടുകാരനെ തെറ്റിച്ചുകൊണ്ട് അവനുള്ള അവസ്ഥയിൽ നിന്നും മാറി മറ്റൊരവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും അസാധ്യമാണ്. അതുകൊണ്ടു തന്നെയാണ് തന്റെ കൂട്ടുകാരൻ തെറ്റിലാണെങ്കിൽ അവനെ തിരുത്തുന്നതിനു പകരം അവന്റെ കൂടെ നീക്കുന്ന അവസ്ഥയുണ്ടാകുക എന്നതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് അവർക്ക് ശിർക്കിൽ നിന്നും കരകയറാൻ കഴിയാത്ത അവസ്ഥ വന്നത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് ഇബ്രാഹിം നബി പറഞ്ഞതായിക്കൊണ്ട് അല്ലാഹ് പറഞ്ഞത് വഖാല ഇന്നമത്തഖത്തും മിൻ ദൂനില്ലാഹി ഔസാന. അല്ലാഹുവിനു പുറമേ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? മവദ്ദതം ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അപ്പോ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്നതാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം അബൂ ത്വാലിബിന്റെ അവസ്ഥ. അബൂ ത്വാലിബ് അല്ലാഹുവിന്റെ റസൂലിന്റെ മതമാണ് ഏറ്റവും നല്ല മതം എന്ന് എനിക്കറിയാമെന്ന് പ്രഖ്യാപിച്ചയാളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നയാളാണ് അബൂ ത്വാലിബ്. അങ്ങനത്തെ അബൂ ത്വാലിബിന് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയാതെ പോയത് അബൂ ത്വാലിബിന്റെ കൂട്ടുകെട്ടായിരുന്നു എന്ന് നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്തും കുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് മൂത്താപ്പ നിങ്ങൾ പറയണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനോട് പറയുമ്പോ അബൂ ത്വാലിബിന്റെ മരണത്തിന് അതല്ലെങ്കിൽ ആ രോഗം സന്ദർശിക്കുവാൻ വേണ്ടി കടന്നു വന്ന അബൂജഹലിനെ പോലത്തെ, റുത്ബത്തിനെ പോലത്തെ, ഷൈബത്തിനെ പോലത്തെ അബൂ ത്വാലിബിന്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. അതല്ല, ഈ അവസാന സമയം വെച്ചിട്ട് നീ അബ്ദുൽ മുത്തലിമിന്റെ മതം ഉപേക്ഷിക്കുവാൻ തയ്യാറാവുകയാണോ? നമ്മുടെ മതം നീ ഉപേക്ഷിക്കുകയാണോ എന്ന രൂപത്തിലുള്ള വസ്വാസുകൾ ഉണ്ടാക്കുകയും ഞാൻ അബ്ദുൽ മുത്തലിമിന്റെ മതത്തിലായിക്കൊണ്ട് മരിക്കുന്നു, എനിക്കറിയാം നല്ല മതം മുഹമ്മദ് നീ പഠിപ്പിച്ച മതമാണ്, ഇതിനേക്കാൾ നല്ല മതമായിക്കൊണ്ട് ദുനിയാവിൽ ഒരു മതവുമില്ല എന്നറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് വേണ്ടി കൂട്ടുകൂടി അങ്ങനെ ആ കൂട്ടുകാരുടെ മതത്തിലായിക്കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥയാണ് അബൂ ത്വാലിബിനുണ്ടായത് എങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 8-ാമത്തെ വയസ്സ് മുതൽക്ക് അബൂ ത്വാലിബ് മരണപ്പെടുന്നത് വരെയുള്ള എല്ലാ സംരക്ഷണങ്ങളും ഭൗതികമായി നൽകുവാനുള്ള മഹാഭാഗ്യം ലഭിച്ചിട്ടും കലിമത്തു ഷഹാദത്ത് ചൊല്ലുവാൻ അയാൾക്ക് ഭാഗ്യം ലഭിക്കാതെ പോയത് തന്റെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകെട്ടായിരുന്നു എന്നതും അതുപോലെ തന്നെ താൻ കണ്ടിരുന്ന തറവാടിന്റെ മഹത്വവും പേരും പ്രശസ്തിയുമൊക്കെ ആയിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന സത്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ഇഹലോക ജീവിതത്തിന്റെ ലക്ഷ്യമായ പരലോക ജീവിതത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന രൂപത്തിലുള്ള കൂട്ടുകാർ നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. അല്ലാന്റെ റസൂൽ ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നീട് പറഞ്ഞത് സുമ്മയൗമൽ ഖിയാമത്തി യക്ഫുറു ബഅളുക്കും ബിബഅലിൻ വയൽഅനു ബഅളുക്കും ബഅല. ഇതാ ഇനി അവർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. യൗമൽ ഖിയാമത്തിൽ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കുന്നവരാവുകയും അതുപോലെ തന്നെ പരസ്പരം നിങ്ങൾ ശപിക്കുന്നവരുമായിരിക്കും. വമഉവാക്കുമുന്നാർ, നിങ്ങളുടെ സങ്കേതമെന്ന് പറയുന്ന നരകമാണ്. വമാലക്കും മിന്നാസുരീൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന നരകശിക്ഷയിൽ നിന്നും നിങ്ങളെ സഹായിക്കുവാനായിക്കൊണ്ടൊരാളും തന്നെ ഉണ്ടാകുന്നതല്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിനോട് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, അതല്ലെങ്കിൽ താക്കീത് നൽകുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ഒരു ഉപദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു അങ്കബൂത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞു.
അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതിൽ നമുക്ക് ലഭിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടിന്റെ പിന്നാലെ നമ്മൾ പോയി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോയി കൊണ്ട് ഇഹലോകം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയും ഉണ്ടാകരുത്. ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് കൂട്ടുകെട്ടിലൂടെ കടന്നു വരാനിരിക്കുന്നത് എങ്കിൽ ഈ കൂട്ടുകാർ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ ശത്രുക്കളായിരിക്കും, നമ്മൾ അവരുടെ ശത്രുക്കളായിരിക്കുമെന്നതും നമ്മൾ തിരിച്ചറിയണം. മാത്രവുമല്ല, പരസ്പരം സഹകരിക്കുന്നതിന് പകരം പരസ്പരം ശപിക്കുന്നവരായി മാറുക തന്നെ ചെയ്യുമെന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് നമുക്ക് താക്കീത് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കൂട്ടുകെട്ടിനെ തെരഞ്ഞെടുക്കുമ്പോഴും കൂട്ടുകൂടുമ്പോഴുമൊക്കെ കൃത്യമായി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യുവാൻ എന്നതാണ്. മഹാനായ ഇമാം തബരി റഹിമഹുള്ള പറയുന്നത് കാണാം, അൽ മുതഖാലൂന യൗമൽ ഖിയാമത്തി അലൽ മആസില്ലാഹി ഫിദ്ദുനിയ ബഅദുഹും ലിബഅദിൻ അദുവ്. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കൂട്ടുകെട്ടായിരുന്നു കൂട്ടുകാരായി കൊണ്ടുണ്ടായിരുന്നത് എങ്കിൽ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് അവർ അള്ളാഹുവിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് പരസ്പരം ശത്രുക്കളായിരിക്കും. മാത്രവുമല്ല, അവർ പരസ്പരം പറയും, എനിക്കവനായിട്ടൊരു ബന്ധുല്ല, അവനെ നരകത്ത് കിട്ടോട്ടെ, എന്നാലും ഇന്ന നരകത്ത് കിടേണ്ടതില്ല, അവൻ മുഖേനയാണ് അത് ചെയ്തത്, അവനാണതിന് പ്രേരിപ്പിച്ചത് എന്ന് പരസ്പരം തിന്മ ചെയ്യുന്ന വിഷയത്തിൽ അവർ ദുനിയാവിൽ നിന്ന് പ്രേരിപ്പിച്ചപ്പോ അതിനെ പരലോകത്തെടുത്തു പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമങ്ങൾ, പാഴ്ശ്രമങ്ങൾ, വിഫലമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ ആ ശ്രമങ്ങളൊന്നും നടക്കുകയില്ല എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇല്ലല്ലദീന കാനൂ തഖാല്ലൂ ഫീഹാ അല തഖ്വല്ലാ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ, സൂക്ഷ്മതയുടെ വിഷയത്തിൽ കൂട്ടുകൂടിയവരൊഴികെ എന്ന് പ്രത്യേകമായി കൊണ്ട് ഈ ആയത്തുകളുടെയൊക്കെ വിശദീകരണത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ കൂട്ടുകെട്ടും നമ്മുടെ ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് അത് തികച്ചും അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കണം. ഭൗതിക ലാഭങ്ങൾ കാംക്ഷിച്ചുകൊണ്ടുള്ളതല്ല. ദുനിയാവിലെ മറ്റു ലഹരികളോ അതല്ലെങ്കിൽ ദുനിയാവിലുള്ള ആസ്വാദനങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കൂട്ടുകെട്ടല്ല നമുക്ക് വേണ്ടത്. പരലോകത്ത് വിജയം ലഭിക്കുവാൻ ആവശ്യമായ കൂട്ടുകെട്ടാണ് വേണ്ടത്. അതാണ് റസൂലുള്ള പറഞ്ഞതും ഞാൻ ആമുഖമെന്നാണ് സൂചിപ്പിച്ചതും. അൽ മർഉ അല്ലെങ്കിൽ അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ മതത്തിലാണുള്ളത് എന്നാണ്. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു അതിനെക്കുറിച്ച് സാധാരണഗതിയിൽ മനസ്സുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രം പഠിച്ച ആളുകൾ പറയാറുള്ളത് അതൊരു സാമൂഹ്യ ജീവിയാണെന്നാണ്. മനസ്സൊരു സാമൂഹ്യ ജീവിയാണെന്നാണ്. അഥവാ താൻ ഏതൊരു സമൂഹവുമായി കൊണ്ടാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മനസ്സ് മാറുന്നതാണ്. അപ്പോ തിന്മയുടെ കൂട്ടുകാരുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ പെട്ടെന്ന് തിന്മയുടെ ആളുകളായി മാറും. നന്മയുടെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ നന്മയുടെ സാഹചര്യത്തിന്റെ കൂടെ വഴി നടക്കുന്ന ആളുകളായി മാറും. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുക എന്നതിലുപരി ബോധപൂർവം നല്ല സാഹചര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് അവർക്ക് മാതൃകയാകേണ്ടത് ഉമ്മമാരും ഉപ്പമാരും തന്നെയാണ്. അതുപോലെ തന്നെ മൂത്ത കാക്കമാരും താത്തമാരും തന്നെയാണ്. അതല്ലാതെ മദ്രസയിൽ നിന്നും അതല്ലെങ്കിൽ മതപഠനശാലകളിൽ നിന്നും നൽകുന്ന ഉപദേശങ്ങൾ അതൊരിക്കലും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഉപകാരത്തിൽ പെടുകയില്ല. കാരണം മതം പഠിച്ച് വീട്ടിലേക്ക് വരുമ്പോ മതത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന ഉമ്മയെ കാണുമ്പോ, ബാപ്പയെ കാണുമ്പോ, കാക്കാനെ കാണുമ്പോ, ഇത്താത്തനെ കാണുമ്പോ അതാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വാധീനിക്കുക. കാരണം ആ കുട്ടി വളർന്നു വരുന്നത്, ആ കുട്ടി ജീവിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള മനസ്സുള്ള ആളുകളുടെ കൂടെയായതുകൊണ്ട് തന്നെ അവരോടുള്ള ബന്ധമാണ് കുട്ടിക്ക് കൂടുതൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ആ കുട്ടി തിന്മയുടെ വക്താവായി മാറുക തന്നെ ചെയ്യും. നമ്മുടെ മക്കൾ കേടുവരുന്നതിൽ നല്ല പങ്കും ഉള്ളത് നമുക്ക് തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്ത ബോധമില്ലായ്മയാണ് മക്കൾ തോന്നിവാസികളാകുന്നതിന്റെ പ്രധാന കാരണം. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞത് കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്റ എന്നാണ്.
ഓരോ കുട്ടിയും ഓരോ കുട്ടിയും ജനിക്കുന്നത് ഫിത്രത്തോടുകൂടിയാണ്. ഫിത്രത്തോടുകൂടിയാണ് അഥവാ മുസ്ലിമായി കൊണ്ടാണ് ഓരോ കുട്ടിയും ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്നത്. അബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവന്റെ മാതാപിതാക്കളാണ് അവനെ ക്രൈസ്തവനാക്കുന്നത്, അവന്റെ മാതാപിതാക്കളാണ് അവനെ അഗ്നിയാരാധകനാക്കുന്നത്. കാരണം എന്താണ്, അവൻ കണ്ടു വളരുന്നതും കടിച്ചു വളരുന്നതും അവർക്കിടയിലൂടെയാണ് എന്നതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ് എന്നാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടെ മുസ്ലിമാക്കുന്നത് അവന്റെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞില്ല. കാരണം എന്താ, മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകാൻ കണക്കായിട്ടാണ് ദുനിയാവിലേക്ക് ജനിച്ച് എന്താ എന്നത് ഒരു മനുഷ്യൻ വരുന്നത്. പിന്നീട് അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് അവനെ ആ രൂപത്തിലേക്ക് ആക്കുന്നത് എന്ന് പറയുമ്പോൾ, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ അവസ്ഥ നമ്മൾ പഠിക്കണം. അവിടെ എന്റെ മകനെ പറഞ്ഞയച്ചാൽ ഭൗതികമായ വലിയ നേട്ടങ്ങളുണ്ടാകും എന്നത് ഉറപ്പു തന്നെയാണ്. എന്നാൽ എന്റെ മകന്റെ പരലോകം എത്ര കണ്ട് വിജയിക്കുന്നതായിരിക്കും. കാരണം ചില മക്കൾ നാളെ പിറ്റേന്ന് അള്ളാന്റെ കോടതിയിൽ ഈ മാതാപിതാക്കളുടെ ശത്രുക്കളായി വരും. അതും വിഷയം തന്നെയാണ്, രണ്ടിടത്തുള്ളത് ഒന്നെന്നെയാണ്. കൂട്ടുകാർ പരസ്പരം ശത്രുക്കളാകുന്നത് പോലെ തന്നെ മാതാപിതാക്കളുടെ ശത്രുക്കളായി, മാതാപിതാക്കളെ ശപിക്കുന്നവരായിക്കൊണ്ട് കടന്നു വരുന്ന ചില മക്കളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ മക്കൾ പറയും, ഞങ്ങളെ ബാപ്പിമ്മയാണ് ഞങ്ങളെ വൈപേപ്പിച്ചത് എന്ന് പറയുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരന്മാരെ, നമ്മൾ എത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാറുള്ളത്. ആ ത്യാഗത്തിന്റെ ഫലമായി പരലോകത്ത് വെച്ച് അവർ പറയേണ്ടത്, റബ്ബേ അവരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ ഞങ്ങൾ അവരെ ഞങ്ങളുടെ കാലിന്റെ അടിയിലിട്ടൊന്ന് ചവിട്ടട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മളെക്കുറിച്ച് നമ്മളെ മക്കൾ പറയേണ്ടിണ്ടെങ്കിൽ എന്താ പിന്നെ അത്തരം മക്കളെ കൊണ്ട് നമുക്കുള്ള ഉപകാരം? നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കുക, ആ രൂപത്തിലേക്ക് മക്കളെ കൊണ്ടുപോകുന്നതിനും മാതാപിതാക്കൾ തന്നെയാണ് അതിനുള്ള ഉത്തരവാദികൾ എന്ന് തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ പരിപൂർണമായും ഇസ്ലാമികവൽക്കരിക്കുക എന്നതു മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതിനുവേണ്ട ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകേണ്ടതുണ്ട്. ആദ്യം നമ്മുടെ മനസ്സിനെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ വീടിനെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുക. ജീവിക്കുന്ന സാഹചര്യങ്ങൾ ആ രൂപത്തിലേക്കാകുന്നതോടുകൂടി അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അല്ലാത്ത പക്ഷം ആണും പെണ്ണുമല്ലാത്ത രൂപത്തിൽ അങ്ങാടിയിലൂടെ നടക്കുന്ന മക്കളെ നമുക്ക് കാണേണ്ട ഗതികേട് വരുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അത്തരം അവസ്ഥകളാണ് ബോധപൂർവം ഇന്ന് പലരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പലപ്പോഴും പല പാർട്ടിക്കാരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും പാർട്ടിയുടെ നയമെന്ന് പറഞ്ഞ് പലയാളുകളും മുസ്ലിമീങ്ങളായ ആളുകൾ പോലും അവിടെ പിന്നാലെ കൂടുന്നു എന്ന് പറയുമ്പോൾ കുഫറിന്റെ കൂടെയാണുള്ളത് എന്നും കുഫറാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് എന്നെന്നും ലഭിക്കുന്ന നരകത്തിലായിരിക്കും അത്തരം ആളുകൾ എത്തിപ്പെടുക എന്നതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അൽ അഖില്ലാഹു യൗമ ഇദിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് പറഞ്ഞത്. അൽ അഖില്ലാഹു യൗമ ഇദിൻ ബഅദുഹും ബിബഅദിൻ ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞത്. അന്നേ ദിവസം എല്ലാ കൂട്ടുകാരും, മുത്തഖീങ്ങളല്ലാത്ത എല്ലാ കൂട്ടുകാരും ശത്രുക്കളായിരിക്കുമെന്ന് പറയുമ്പോൾ, നമുക്ക് ശത്രുക്കളെയാണോ ഉണ്ടാക്കേണ്ടത് മിത്രങ്ങളെയാണോ ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി സായിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد عباد الله اتقوا الله
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന വലാ യഅകുൽ തഅമക ഇല്ലാ തഖി. നീ എപ്പോഴും കൂടെ നടക്കുന്നവൻ, അതല്ലെങ്കിൽ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നവൻ മുഅ്മിൻ മാത്രമായിരിക്കണം. നിന്റെ ഭക്ഷണത്തിൽ നിന്നും മുത്തഖീങ്ങളല്ലാതെ ആരും ഭക്ഷിക്കുകയും അരുത്. സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന ഉപദേശമാണ്. സാഹിബി എന്ന് പറയുന്നത്, സദീഖി എന്ന് പറയുന്നതൊക്കെ വ്യത്യാസമുണ്ട്. സാഹിബി എന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടുപിരിയാതെ നമ്മുടെ കൂടെയുണ്ടാകുന്ന കൂട്ടുകാർക്കാണ് സാഹിബ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അസ്ഹാബിന്നാർ എന്ന് പറഞ്ഞത്, നരകത്തിൽ നിന്നും വിട്ടുപിരിയാതെ നരകത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അസ്ഹാബ് എന്ന് പ്രയോഗിച്ചത്. ഒരിക്കലും അവർക്ക് നരകത്തൊന്നും മോചനം ഉണ്ടാവില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വിട്ടുപിരിയാതെ തന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ ഒരു മുഅ്മിനായിരിക്കണം. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ആരെന്ന് ചോദിച്ചാൽ അതും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായിരിക്കണം. അല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ കിട്ടിയാൽ മതി, അത് എങ്ങനെ ഉണ്ടായതാണെന്നൊന്നും അറിയേണ്ടി വരില്ല. ഹലാലിന്റെ മാർഗത്തിൽ കൂടെ ഉണ്ടായതാണോ, ഹറാമിന്റെ മാർഗത്തിലൂടെ ഉണ്ടായതാണോ, ആരെന്തെങ്കിലും അപഹരിച്ചു കൊണ്ടുവന്നുകൊണ്ട് തിന്നാണോ, തിന്നാ മതി. എങ്ങനെയാണെങ്കിലും അത് കട്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല, പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല എന്ന രൂപത്തിലാണ് മുത്തഖീങ്ങളല്ലാത്ത കൂട്ടുകെട്ടിന്റെ കൂടെ കൂടിയാൽ ഉണ്ടാവുക എന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു സംഭവമാണ്, അർറജുലു അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദകും മൈ യുഖാലിൽ. ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ മതത്തിലായി തന്നെയാണുള്ളത്, അതുകൊണ്ട് തന്നെ താൻ കൂട്ടുകൂട്ടുന്ന സമയത്ത് അവൻ ഏതു രൂപത്തിലുള്ളവനാണെന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ്. ഞങ്ങളിങ്ങനെ കണ്ട് പരിചയപ്പെട്ടാണ് കൂട്ടുകൂടിയത്, അങ്ങനല്ല. ഇത് എനിക്ക് കൂട്ടുകൂടാൻ പറ്റുന്നവനാണോ എന്ന് പഠിച്ചു തന്നെ വേണം ഓരോ കൂട്ടുകാരെയും തെരഞ്ഞെടുക്കാൻ. അബു മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ثم انما مثل الجليس الصالح وجليس السوء كحامل المسك ونافخ الكير. നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ എന്ന് പറയുന്നത് അത്തറ വിൽപ്പനക്കാരനെ പോലെയാണ്. നല്ല കൂട്ടുകാരൻ അവന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ നല്ല പരിമളം ഉണ്ടാവും. ചിലപ്പോ അവിടുന്ന് നിൽക്കുമ്പോ എന്താവും ചെയ്യും, വെറുതെ മേത്തക്കൊന്നിങ്ങനെ പരട്ടിത്തരും ചെയ്യും. ആ പരിമളവുമായി കൊണ്ടങ്ങനെ ജീവിക്കാം. അതേസമയത്ത് ആലയിൽ പണിയെടുക്കുന്നവനെ പോലെയാണ് ചീത്ത കൂട്ടുകാരന്റെ കൂടെ കൂടിയവൻ. ആലയിൽ എടുക്കുന്ന പണി മോശം പണിയായതുകൊണ്ടല്ല, മറിച്ച് അപകടം പിടിച്ച പണിയാണ്, അപകടം പിടിച്ച പണിയാണ്. അവിടെ ഇരുമ്പ് പഴുപ്പിച്ച് അതിനെ തച്ച് പരത്തുമ്പോ തീപ്പൊരികൾ പാറും, അത് മുറിക്കുമ്പോ തീപ്പൊരികൾ പാറും. ആ തീപ്പൊരികൾ ശരീരത്തിൽ തട്ടുമ്പോ ശരീരം പൊള്ളാനും വസ്ത്രത്തെ കരിച്ചു കളയുവാനുമൊക്കെ അത് കാരണമാകും. ശരീരം പൊള്ളിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതാവൂല, അങ്ങനെ ആരും പോവില്ല. നല്ല കുപ്പായത്തിൽ കരിയാകണമെന്ന് വിചാരിച്ച് പോകേണ്ടതല്ല, കുപ്പായത്തിന് ഓട്ടയാക്കണം എന്ന് വിചാരിച്ച് പോകേണ്ടതല്ല. എങ്കിൽ പോലും ചെറിയ അശ്രദ്ധകൾ അവന്റെ ശരീരത്തിലും അവന്റെ വസ്ത്രത്തിലുമൊക്കെ അപകടമുണ്ടാക്കുന്നത് പോലെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ മാന്യമായ ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നോക്കാതെയാണ് ഒരാൾ തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ അത് അവന്റെ ജീവിതത്തെ മുഴുവനും നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും, പരലോകവും അവനുണ്ടാവുന്നതല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഈ പൈസ നമ്മളെ കണ്ടുകൊണ്ട് ഇങ്ങനെ കൂട്ടുകൂടാൻ തന്നെ കുറേ മനുഷ്യന്മാരുണ്ടാവും, ഓലൊന്നും അടുപ്പിക്കാതിരിക്കുക. നോക്കിയിരുന്നു ഒന്നെങ്കിൽ രണ്ടാമത്തേന് ബിസിനസിന്റെ പേരും പറഞ്ഞു എന്നെ കുറെ മനുഷ്യന്മാരുണ്ടാവും, ബിസിനസിന്റെ പേരും പറഞ്ഞു എന്നിട്ടോ പിന്നെ കാണുന്നത് അയാളെ കാണാനില്ല, ലക്ഷങ്ങളായിട്ട് മുങ്ങി, മറ്റവന്റെയൊക്കെ ഇത്ര ലക്ഷം വാങ്ങിക്കണ്, ഇവന്റെയൊക്കെ ഇത്ര വാങ്ങിക്കണ്, ഹലാലായ കച്ചവടം നടത്തും എന്ന് പറഞ്ഞാണ് വന്നത് ഇനിയതാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആദ്യം ഉറപ്പിച്ചോളൊക്കെ കള്ളന്മാരാണ്, അന്ന് കൂട്ടിടാൻ പറ്റിയ ആൾക്കാരല്ല.
പത്ത് ഉറുപ്യ നമ്മളെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ ആരാന്റെ പോക്കറ്റിലുള്ള പൈസ കണ്ടിട്ട് കച്ചവടത്തിന് ഇറങ്ങരുത്. ആരാന്റെ പൈസ കൊണ്ട് ലാഭം ഉണ്ടാക്കണം എന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായി കച്ചവടം നടത്താൻ കഴിയും, നമ്മൾ നടത്തിക്കൊളി. നമുക്ക് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. പക്ഷെ അന്യന്റെ മുതലുകൊണ്ടല്ല നമ്മൾ കച്ചവടം നടത്തേണ്ട, അവനന്റെ മുതലുകൊണ്ടാണ്. അന്യന്റെ മുതലുകൊണ്ട് കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായ കണക്കും കൃത്യമായ കാര്യങ്ങളും അതിന് പിന്നാലെ ഉണ്ടാവുകയും അതിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വേണം കച്ചവടം നടത്താൻ. അവിടെ മറ്റു കണ്ടീഷനുകളൊന്നും പറ്റൂല. അത് കച്ചവടവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കുറെ മേഖലകളുണ്ട്. അങ്ങനെ ഓരോരുത്തരും നമ്മൾ ആട് ബിസിനസ് തുടങ്ങാൻ പോകണം, പോത്ത് ബിസിനസ് തുടങ്ങാൻ പോകണം, മറ്റേ തുടങ്ങാൻ പോകണം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, പൈസ എങ്ങനെ വരുന്നാണ് പറഞ്ഞിട്ട് അവർ വരും. അപ്പോഴോ എന്നിട്ട് അയ്യ കൊണ്ടേ പൈസ ഇടുകയാണ്. അവന്റെ അവിടെ എന്താണ്? ആദ്യം കൂട്ടുകാരനായി കൂട്ടുകെട്ടുണ്ടാക്കി. അവിടെയാണ് പണ്ഡിതന്മാരെ പറഞ്ഞത് അശ്ര സ്വദാക്ക എന്ന് പറയുന്നത്. അതാരാണ്? അത് സ്വദാക്കത്തിൽ മൻഫഅ, സ്വന്തം മൻഫഅത്ത് മാത്രം നോക്കിക്കൊണ്ട്, സ്വന്തം ലാഭം മാത്രം നോക്കിക്കൊണ്ട് കൂട്ടുകെട്ട് കൂടുന്ന ആളുകളാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളൊക്കെ നമ്മൾ തിരിച്ചറിയുക. പിന്നെ പോയിന്റ് ശേഷം അയാള് മൗലവിയായിരുന്നു, അതല്ലെങ്കിൽ അയാള് പള്ളിയിൽ ഖത്തീബായിരുന്നു, അയാള് അതായിരുന്നു ഇതായിരുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അതൊന്നല്ല, ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതം അയാളുടെ കുടുംബത്തിൽ നിന്നും അയാളുടെ നാട്ടുകാരിൽ നിന്നൊക്കെ ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ അയാളെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം കാലഘട്ടം അയാൾ നമ്മുടെ മുമ്പിൽ ഏത് വേഷം കെട്ടിയും കടന്നു വരാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലക്ഷ്യം അയാളുടെ ലാഭം മാത്രമാണ്. അയാൾക്ക് ഹലാലുണ്ടാവൂല, ഹറാം ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. അതല്ല, അങ്ങനത്തെ ആളുകളുമായിട്ടല്ല നമ്മുടെ കൂട്ടുകെട്ടുണ്ടാകേണ്ടത്. മറിച്ച് നമ്മുടെ കൂട്ടുകെട്ട് എന്നും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളുമായി കൊണ്ടാണ് ഉണ്ടാകേണ്ടത്. പണവും ഒരു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, പണവുമായി കൊണ്ട് പണമിടപാടുകൾ നിങ്ങൾ നടത്തി നോക്കുക, ഒരു മനുഷ്യന്റെ സ്വഭാവം നിങ്ങൾക്ക് നേരത്തെ ബോധ്യപ്പെടുന്നതാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം ബോധ്യപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അവനുമായിട്ട് എന്തെങ്കിലും ഒരു പണമിടപാട് നടത്തി നോക്കിയാൽ മതിയാവും. എന്നാൽ അവൻ എന്താണ് ആളി എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകുമെന്നത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പോ ഈ രൂപത്തിലൊക്കെ വരുന്ന കുറെ കൂട്ടുകാരുണ്ടാവും. അങ്ങനത്തെ കൂട്ടുകാരൊക്കെ സൂക്ഷിക്കുക. ദുനിയാവിലും അവർ നമുക്ക് നഷ്ടമുണ്ടാക്കും, പരലോകത്തും നമുക്ക് നഷ്ടമുണ്ടാക്കും. നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന രൂപത്തിലുള്ള, ഈമാനികമായി കൊണ്ട് നമ്മളെ സഹായിക്കുന്ന രൂപത്തിലുള്ള കൂട്ടുകാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കെട്ടുകളിൽ നമ്മയൊക്കെ, അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ നൽകിക്കൊണ്ട് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന, മരിച്ചു പിരിയുന്ന, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന കൂട്ടുകാർ അള്ളാഹു നൽകി നമുക്ക് നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. പല പല രോഗങ്ങൾ കൊണ്ടും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പലരും ദുആ കൊണ്ട് പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ദൂരീകരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക സമീഉ ദുആഇ യാ ഖാളിയൽ ഹജാത്. അള്ളാഹുമ്മ അഇസ് الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا وارحمنا وارحم والدينا كما ربنا.